പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വീണ്ടും ഞങ്ങളെ ഉണർത്തണമേ ഈ കാലഘട്ടത്തിലും താവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന അതാണ് വീണ്ടും ഞങ്ങളെ ഉണർത്തണമേ വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ ദേശങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നടന്ന ഉണർവിനെ പറ്റിയിട്ട് ആത്മീയ ചലനങ്ങളെ പറ്റിയിട്ടാണ് ഈ നാളുകളിൽ ഈ എപ്പിസോഡിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അർജന്റീനയിൽ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ഉണർവ് നടന്നു അത് സൗത്ത് അമേരിക്കയിലെല്ലാം സൗത്ത് അമേരിക്കൻ സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം അത് പടർന്നു പിടിക്കുകയുണ്ടായി ബ്രസീലിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രിയ ദേവദാസൻ ബ്രദർ സുരേഷ് ബാബുവിൽ നിന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത് നല്ല സമയത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു താങ്ക് യു സോ മച്ച് ഹല്ലേലൂയ ഈ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ഗുണം അറിവാന്ത ഗുണം ദൈവം നൽകുന്നതായ വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഈ അടുത്ത പതിറ്റാണ്ടുകളിൽ 1990 തുടങ്ങിയുള്ളതായ സമയം അല്ലെങ്കിൽ 80 തുടങ്ങിയുള്ളതായ സമയം കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് സംഭവിച്ചതായ അല്ലെങ്കിൽ അതെ കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദൈവിക ചലനം ദൈവിക ചലനം എന്ന് പറയുമ്പോൾ അതിന് സുവിശേഷീകരണമെന്ന് നമുക്ക് വിളിക്കാം ഇംഗ്ലീഷിൽ അവേക്കനിങ് എന്ന് പറയാം റിവൈവൽ എന്ന് പറയാം ദൈവത്തിൻ്റെ ചലനമെന്ന് പറയാം അങ്ങനെ പല പേരുകൾ നമുക്ക് പറയാം ദൈവം ചലിക്കുന്നു അത് ചിലർ ഉണർവ് എന്നായിരിക്കും വേറെ ചിലർ പറയുന്നത് ദൈവം ചലിക്കുന്നതായ ചലനം വെളിപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളായിരുന്നു ഒന്ന് ആഫ്രിക്കയിൽ റെയ്നാർഡ് ബോങ്കെ എന്ന ദൈവദാസനിലൂടെ ദൈവം അത് ശക്തമായി ചെയ്തെടുക്കുകയുണ്ടായി റെയ്നാർഡ് ബോങ്കെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആഫ്രിക്കയിൽ ഏകദേശം 2% മാത്രമായിരുന്നു ക്രിസ്ത്യാനികൾ പക്ഷേ അദ്ദേഹം ശുശ്രൂഷ അവസാനിപ്പിച്ച് ഫ്ലോറിഡയിൽ താൻ താമസിക്കാനായിട്ട് കടന്നു പോകുന്നതായ സമയത്ത് 54% ക്രിസ്ത്യാനികളായി ആഫ്രിക്കയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം പെരുകയുണ്ടായി അതുപോലെ ആഫ്രിക്കയിൽ ദൈവം വളരെ ശക്തമായി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തെടുത്തതുപോലെ മറ്റൊരു ഭൂഖണ്ഡമാണ് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡമായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്നറിയുന്നത് അതിൽ അർജന്റീനയിൽ ഒഫ്കോഴ്സ് സ്പാനിഷാണ് സംസാരിക്കുന്നത് ബ്രസീലിൽ വന്ന് പോർച്ചുഗീസാണ് സംസാരിക്കുന്നത് കാരണം അവർ വന്ന് പോർച്ചുഗലിൻ്റെ കോളനിയായിരുന്നു ബ്രസീൽ അർജന്റീന ചിലി പരാഗ്വൈ ബൊളീവിയ തുടങ്ങിയതായ നിങ്ങൾ പ്രധാനമായി സ്പെയിനിൻ്റെ കോളനിയായിരുന്നു അതുകൊണ്ട് അവർ സ്പാനിഷാണ് സംസാരിക്കുന്നത് സ്പാനിഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ കർത്താവിൻ്റെ ശക്തമായ ചലനം 1950 തുടങ്ങി തന്നെ നമുക്ക് കാണുമെന്ന് തോന്നാൻ കഴിയും ഈ ദൈവം എന്തുകൊണ്ട് ഒരു സമൂഹത്തിൽ ചലിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ കർത്താവ് ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരുക്കിയിട്ടാണ് അവിടെ ചലിക്കുന്നത് അവിടെ ഏതാണ്ട് കാര്യമുണ്ടായിരുന്നു കർത്താവ് അവിടെ ചലിക്കുന്നതിന് ഉദാഹരണമായി യെരുശലേമിൽ യെരുശലേമിൽ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഗോതമ്പൂമണി തനിയെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും എന്നാൽ അത് ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും അപ്പൊ യേശു കർത്താവാകുന്ന നല്ല ഗോതമ്പൂമണി നിലത്ത് വീണ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതിൻ്റെ കൊയ്ത്താണ് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണുമ്പോൾ തക്കണം കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2 ഓൺ ദ ഡേ ഓഫ് ദ പെന്തക്കോസ്റ്റ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി എന്ന് എഴുതിയിരിക്കുന്ന ആ പെന്തക്കോസ്റ്റ് എന്ന ദിനം തന്നെ ഫെസ്റ്റിവൽ ഓഫ് ഹാർവെസ്റ്റ് കൊയ്ത്തിൻ്റെ ഉത്സവം എന്നാണ് നമുക്ക് ഉത്സവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത് പാസോവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അതുപോലെ ആദ്യ പെരുന്നാൾ പിന്നെ പെന്തക്കോസ്റ്റ് സോ ഇതുപോലെ യെരുശലേമിൽ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നിമിത്തം അതേ യെരുശലേമിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു എന്നതുപോലെ ഏത് ഉണർവുകൾ നമ്മൾ നോക്കിയാൽ ഏത് എവിടെയൊക്കെ ദൈവം ചലിച്ചോ അതിൻ്റെ പിൻപിൽ ചില ഹിസ്റ്റോറിക്ക് ചരിത്രപരമായ ചില പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു അത് വടക്കേ ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും അമേരിക്കൻ ഐക്യനാടിലുള്ള പല സ്ഥലങ്ങളാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എക്സെട്ര എക്സെട്ര എല്ലായിടത്തും ദൈവം ചലിപ്പാൻ ചില പ്രത്യേക കാരണമാണ് നിശ്ചയമായിട്ടും നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് ദൈവം ചലിച്ച് അതിന്റെ പിൻവിൽ വില കൊടുക്കാൻ നമ്മുടെ മമ്മി ഉണ്ടായിരുന്നത് കൊണ്ടും അവിടെ പ്രാർത്ഥന കൊണ്ടും ദൈവം തലമുറകളായ നമ്മളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം തെളിയിച്ചു എന്നതുപോലെ ദേർ ആർ സം കോസ് അതിന്റെ പിൻവിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട് ചിലപ്പോൾ അത് നന്മയുടെ കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ അത് തിന്മയുടെ കാരണമായിരിക്കും അർജന്റീനയെക്കുറിച്ച് പറയുന്നതായ സമയത്ത് ചില നെഗറ്റീവായ കാരണങ്ങൾ ചരിത്രപരമായി ഈ അടുത്ത കാലത്ത് നമുക്ക് പറയേണ്ടി വരും 1945 ആരംഭ ദിവസങ്ങളിൽ 2 അവസാനിക്കുകയാണ് 1945 ഏപ്രിൽ മാസത്തിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു അതോടെ 2 അവസാനിച്ചു സാധാരണ നമ്മൾ സ്കൂളിലും മറ്റുമൊക്കെ പഠിച്ചതും പൊതുവെ അറിയപ്പെടുന്നതും ജർമ്മനിയിലെ ബെർലിനിൽ ബങ്കറിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു പക്ഷേ അതേ സമയത്ത്
അർജന്റീനയും ആയിട്ട് ജർമ്മൻസിന് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. അർജന്റീനയുടെ പ്രധാന ജർമ്മനിയുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു, അല്ലെങ്കിൽ ജർമ്മന് യൂറോപ്പിൽ അതുപോലെയുള്ളതായ ഭയങ്കര ഒരു ബന്ധമുള്ള ഒരു രാജ്യമായിരുന്നു സ്പെയിന്. അപ്പോൾ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന സ്പെയിനിൽ വന്നിട്ട് വലിയ നാസി പാർട്ടിയുടെ ഭയങ്കര സ്വാധീനമുണ്ടായി. സോ അവിടെ നിന്ന് സ്പെയിനിൽ നിന്ന് 10,000 നാസിക്കാർ അർജന്റീനയെ പോയി പാർത്തു. സോ റോമാലയനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, എവിടെയാണോ പാപം പെരുകിയത് അവിടെ കൃപയും വർദ്ധിച്ചു. സോ കഠിനഹൃദയരായ നാസി പട്ടാളക്കാര്, അല്ലെങ്കിൽ നാസി പാർട്ടിയുടെ ഉയർന്ന തലത്തിലുള്ള പല ആൾക്കാര് അർജന്റീനയെ പോയി പാർക്കുകയുണ്ടായി. അത് ചില ടൗണുകളിൽ, ചിലി പോലെയുള്ളതായ സ്ഥലം, ചിലി മറ്റൊരു രാജ്യമാണ്, അവിടെ 20,000 ജർമ്മൻസ് ചില സൊസൈറ്റികളിൽ പാർക്കുന്നുണ്ടായിരുന്നു. 20,000 ജർമ്മൻസ് ഉണ്ടായിരുന്നു. അതിൽ ഭൂരിപക്ഷം ആൾക്കാർ നാസി പാർട്ടികളായിരുന്നു. അപ്പോൾ 2nd World War ജർമ്മനിയിൽ അവസാനിച്ചു. പക്ഷേ അതിനിടയ്ക്ക് 60,00,000 യഹൂദന്മാർ കൊല്ലപ്പെട്ടു, കോടിക്കണക്കിന് മറ്റുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ആൻറ്റി സെമറ്റിസം, ദൈവത്തിൻ്റെ ജനത്തെ തകർത്ത് കളയുക, എന്ത് വില കൊടുത്തും തകർത്ത് കളയുക എന്ന് പറയുന്ന നാസി പട്ടാളത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഭൂരിപക്ഷം ആൾക്കാരിൽ ഉയർന്ന പദവിയുള്ള പലരും അർജന്റീന കടന്നുപോയി. അത് നമ്മൾ ഒരിക്കൽ മറന്നുപോലെ ഹിസ്റ്ററി ചാനൽ ഈ അടുത്ത സമയത്ത് 2017-18 വരെയും ഉള്ളതായി അവർ ചില ഇൻവെസ്റ്റിഗേഷൻ കണ്ടുപിടിച്ചത് ചില ന്യൂക്ലിയർ റിയാക്ടർ വരെ അർജന്റീനയിലെ ഒറ്റപ്പെട്ട ദ്വീപുകളിൽ നാസി പണിത് ഉയർത്തുകയുണ്ടായി. ഈ അടുത്ത സമയത്ത് അത് കണ്ടുപിടിച്ചത്, അതിന് മുൻപ് ഇതുവരെ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഈ അടുത്ത കാലത്താണ് അത് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നിട്ടിരിക്കും. ഇപ്പോഴും നമുക്കറിയത്തില്ല ഈ ബെർലിനിലെ ബംഗറിൽ ഹിറ്റ്ലർ മരിച്ചതാണോ അതോ വേറൊരു ചരിത്രമുണ്ടോ, വീടാണോ, നമുക്കറിയത്തില്ല. എന്താണെങ്കിലും അർജന്റീനൻ സൊസൈറ്റിയിൽ വന്നിട്ട് നാസിയുടെ ഭയങ്കരമായ സ്വാധീനവും അതുപോലെയുള്ളതായ കഠിനഹൃദയവും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് 1950 ആരംഭ സമയത്ത് ടോമി ഹിക്സ് എന്നുപേരുള്ളതായ ശക്തനായ ഒരു ദൈവത്തിൻ്റെ ദാസൻ അമേരിക്കയിൽ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹം മെയിൻലി ഒരു ഹീലിംഗ് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, ഒരു രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ടി എൽ ഓസ്ബോണിൻ്റെ സമകാലികനായിരുന്നു. ടി എൽ ഓസ്ബോൺ, നമുക്കറിയാം ടി എൽ ഓസ്ബോണിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈസ് എ സ്പെഷ്യൽ പാക്കേജ് ഓഫ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയാം. അഫ്കോഴ്സ് നമുക്കറിയാം ഏത് അപ്പോസ്റ്റലാകട്ടെ, പ്രവാചകനാകട്ടെ, സുവിശേഷനാകട്ടെ, ഏറ്റവും ബെസ്റ്റ് അപ്പോസ്റ്റൽ ആരെന്ന് ചോദിച്ചാൽ, പ്രാസംഗനാരെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് തന്നെയാണ്. യേശു കർത്താവ് തന്നെ. അപ്പോൾ യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിഞ്ഞ അപ്പോസ്റ്റൽ പ്രവൃത്തി 8 കാണുന്നതായ ഫിലിപ്പോസും, ദെൻ അതിനെ തുടർന്ന് സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടി എൽ ഓസ്മോൺ. ടി എൽ ഓസ്മോൺ ഒരു ഇവാഞ്ചലിസ്റ്റിലൂടെ എന്തൊക്കെ സംഭവിക്കണമോ, ഒരു ഇവാഞ്ചലിസ്റ്റിലൂടെ എന്തെല്ലാം നടക്കണമോ, ആ സകലതും ദൈവമായ കർത്താവ് ടി എൽ ഓസ്മോണിലൂടെ ആഫ്രിക്കയിലും മറ്റു തര രാജ്യങ്ങളും ഈവൻ ഇന്ത്യയിൽ പോലും ദൈവമായ കർത്താവ് ചെയ്തെടുക്കുകയുണ്ട്. സോ ആ ടി എൽ ഓസ്മോണിൻ്റെ സമകാലികനായിരുന്നു ഈ ടോമി ഹിക്സ് എന്നറിയപ്പെടുന്ന ദേവദാസ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഫ്ലോറിഡയിലോ മറ്റോ അമേരിക്കയിലോ ഒരു സംസ്ഥാനത്ത് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷാ മധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മക്കണ്ണ് തുറന്നിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം കാണുകയാണ്, ഇതാ വയലേലകൾ ഇങ്ങനെ കൊയ്ത്തിന് പാകമായി ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. കൊയ്ത്തിന് പാകമായി വയൽ കാണുകയാണ്. അതിൽ സൗത്ത് അമേരിക്കൻ മാപ്പ് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സൗത്ത് അമേരിക്ക ഇതാ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. തുടർന്ന് അതിനെ തുടർന്ന് ഒരു വാക്യം കൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി, അതെ, ഞങ്ങളെ വന്ന് സഹായിക്കുക. മാസിഡോണിയൻ കോൾ, ഞങ്ങളെ വന്ന് സഹായിക്കുക. എപ്പോഴും മനസ്സിലാക്കണം, ഒരു ദർശനം നമ്മൾ കാണുമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം ഉണ്ടായിരിക്കണം. എക്സാക്ട്ലി, അത് അത് അല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അതൊരു ഫാന്റസിയാണ്. ഫാന്റസി അല്ല, അതൊരു പ്രൊഫസി ആണെങ്കിൽ നിശ്ചയമായിട്ടും എന്തുണ്ടായിരിക്കും, വചനം ഉണ്ടായിരിക്കും, വചനത്തിന് ബാക്കപ്പ് ഉണ്ടായിരിക്കും. സോ വചനത്തിന് ബാക്കപ്പായി അദ്ദേഹത്തിന് ലഭിച്ച ഇതാണ്, അതെ, ഞങ്ങൾ വന്ന് സഹായിക്കുക. ഇവിടെ കൊയ്ത്തിന്റെ വയലിങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ഒരു മീറ്റിംഗിന് വേണ്ടി വിളിക്കുന്നു, ക്ഷണിക്കുന്നു, അവിടെ മറ്റുള്ളവർ അറേഞ്ച് ചെയ്യുന്ന മീറ്റിംഗ് ഇതൊന്നുമല്ല, ഇവരൊരു ടീമായിട്ട് കടന്നു പോയി അവർ തന്നെ അവിടെ ചെയ്തിരുന്ന മീറ്റിങ്ങുകളായിരിക്കും. എക്സാക്ട്ലി, നമ്മൾ റിവൈവൽ ഫാദേഴ്സ് എന്ന് പഠിക്കണം. റിവൈവൽ ഫാദേഴ്സ്, നമ്മൾ അമ്മമാരറിയാം, അമ്മമാർ 9 ഒരു കുഞ്ഞിനെ വയറ്റത്തിട്ട് നടന്ന് ആ കുഞ്ഞ് വളർന്ന് അവസാനം അമ്മ പ്രസവിക്കുന്നത് പോലെ ഉണർവിനെ പ്രസവിച്ച റിവൈവൽ ഫാദേഴ്സ് ഉണ്ട്. അപ്പോൾ അകത്ത്, അവിടെ ഹൃദയത്തിനകത്ത് ആ റിവൈവലിനെ കുറിച്ചുള്ള ദർശനമുണ്ട്. അതാരോ വിളിക്കുന്നതായ ഇൻവിറ്റേഷനിലല്ല ഉണർവുണ്ടാക്കുന്നത്, ഇൻസ്പിറേഷനിലാണ് ഉണർവുണ്ടാക്കുന്നത്. അപ്പോൾ ഇൻവിറ്റേഷനിലല്ല ഉണർവുണ്ടാക്കുന്നത്, ഇൻസ്പിറേഷനിലാണ്.
പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരെയും വിളിക്കട്ടെ, കർത്താവ് ആരും വിളിക്കുന്നില്ലല്ലോ, കോവിഡ് മാറി, കോവിഡ് മാറി ആരെയും ഒക്കെ എന്നെ വിളിക്കണമേ. നോ, വിളിച്ചിട്ടല്ല നാം ചലിക്കേണ്ടത്, അയച്ചിട്ടാണ് നാം ചലിക്കേണ്ടത്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അപ്പൊ ദൈവം അയച്ചിട്ട് വരുന്നെങ്കിൽ അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്, അവനോടുകൂടെ നിശ്ചയം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരിക്കും. ദൈവം അയച്ചിട്ട് വരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരിക്കും. ഏത് ഉണർവ് നമ്മൾ നോക്കിയാൽ, അത് അസൂസ സ്ട്രീറ്റ് ആകട്ടെ, അല്ലെങ്കിൽ അത് വെയിൽസിലെ ഉണർവാകട്ടെ, മറ്റേത് ഉണർവ് നോക്കിയാലും ദൈവത്താൽ അയക്കപ്പെട്ട, വിളിക്കപ്പെട്ട, മനുഷ്യനാൽ വിളിക്കപ്പെട്ടവരല്ല, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവദാസന്മാരാണ് അവിടെ കടന്നുപോയത്. അങ്ങനെയാണ് ടോമി ഹിക്സ് 1954 ദൈവത്താൽ അയക്കപ്പെട്ടവനായി കാലിഫോർണിയയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ പൊങ്ങി ബ്യൂനസ് ഐറസിലേക്ക്, അർജൻറ്റീനയിലേക്ക് അദ്ദേഹം വരികയാണ്. ആ പ്ലെയിൻ പൊങ്ങി ഇങ്ങനെ വരുമ്പോൾ പ്ലെയിനിൽ വെച്ച് പരിശുദ്ധാത്മാവ് തനിക്കൊരു പ്രത്യേക നിർദ്ദേശം നൽകുന്നു, ഒരു പ്രേരണ നൽകുകയാണ്. നീ അർജൻറ്റീനയിലെ പാസ്റ്റേഴ്സിനെ മാത്രമല്ല കാണേണ്ടത്, സ്പിരിച്വൽ ലീഡേഴ്സിനെ മാത്രമല്ല കാണേണ്ടത്, നീ അവിടുത്തെ പ്രസിഡൻറ്റിനെ കാണും. അപ്പോൾ പ്രസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഐഡിയയുമില്ല. അന്നത്തെ പ്രസിഡൻ്റിൻ്റെ പേര് ജുവാൻ പെറോൺ എന്നാണ് ആ പ്രസിഡൻറ്റിൻ്റെ പേര്. സോ നിശ്ചയമായിട്ട് അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് 10,000 നാസികൾ യഹൂദന്മാരെ കൊന്നുകളഞ്ഞ് 2nd World War കാരണക്കാരായ 10,000 അന്ന് അർജൻറ്റീനയിൽ താമസിക്കുന്നുണ്ട്. ഇത് ഗവൺമെൻറ് അറിയാതെയല്ല താമസിക്കുന്നത്, ഗവൺമെൻറ് അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും താമസിക്കുന്ന ഒരു ആ വിശുദ്ധ കൂട്ടുകെട്ട് അവിടെ നടക്കുകയാണ്. സോ ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കൈകൊടുത്ത പ്രസിഡന്റിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാ പറയുന്നത്, നീ എന്ത് ചെയ്യണം, നീ പോയി ആ പ്രസിഡന്റുമായി നിനക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടാകണം. സോ അദ്ദേഹത്തിന്റെ ദാസൻ അർജന്റീന വന്നു, അവിടുത്തെ പാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വീകരിച്ചു, ആ പാസ്റ്റേഴ്സുമായി മീറ്റിംഗ് കൂടി അവിടുത്തെ സ്പിരിച്വൽ ലീഡേഴ്സിനെ കണ്ടു. അവരെ കണ്ടിരിക്കുന്നതായ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ പ്രസിഡന്റുമായി ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്. അപ്പൊ ഈ കേട്ടെന്ന് എല്ലാവരും വിചാരിച്ചത് അപ്പോയിൻമെന്റ് ഓൾറെഡി ഫിക്സ് ആയി, പ്രസിഡന്റ് ഓൾറെഡി അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം ക്രമീകരിക്കുന്നതാണ് ദൈവിക ഉണർവെന്ന് പറയുന്നത്. നമ്മൾ ഡയറിയിൽ എഴുതി വെക്കുന്നതോ അല്ലെങ്കിൽ മനുഷ്യൻ എന്തോ ക്രമീകരിക്കുന്നതോ ഒന്നുമല്ല. ഈവൻ മൈക്ക് എടുത്തിട്ട് ഇതാ അമാനുഷികനായ ദൈവത്തിൻ്റെ ദാസൻ മിസ്റ്റർ സൂപ്പർമാൻ ഇപ്പോൾ കടന്നു വരും, ഇവിടെ ഭയങ്കര കാറ്റടിക്കും, ഇതൊന്നും അല്ല, ഇതൊക്കെ വെറും ഗിമിക്സ് മാത്രമാണ്. പ്രതീക്ഷ മനുഷ്യനിലല്ല, നമ്മൾ 100% പ്രതീക്ഷ കർത്താവിൽ ആയിരിക്കണം. കർത്താവിൻ്റെ ചലനമാണ് ഉണർവ്, അല്ലാതെ പ്രാസിങ്ങിൻ്റെ സൂട്ട് കേസിൽ നിന്ന് വരുന്നതല്ല ഉണർവ്, കർത്താവിൽ നിന്ന് വരുന്നതാണ് ഉണർവ്. സോ അദ്ദേഹത്തിൻ്റെ ദാസൻ അതെ അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അർജൻറ്റീന പ്രസിഡന്റുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ്. സോ ഞാൻ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അർജൻറ്റീനൻ പാസ്റ്റേഴ്സ് വിചാരിച്ച് അദ്ദേഹത്തിന് ഓൾറെഡി അപ്പോയിൻമെൻ്റ് ലഭിച്ചെന്നാണ്. അവിടെ ചെന്ന് നേരെ സെക്രട്ടറിയെ കണ്ടു, സെക്രട്ടറിയുടെ അടുത്ത് വരെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ട് താൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പ്രസിഡന്റിനെ കാണണം. അപ്പോൾ പ്രസിഡന്റിനെ ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ പ്രസിഡന്റിനെ കാണണം എന്ന് സെക്രട്ടറിയോട് ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി ചോദിച്ചു, ഓൾറെഡി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്? അപ്പോൾ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും ഈ മനുഷ്യൻ ഈ സെക്രട്ടറി അനുവദിച്ചില്ല, കാരണം അന്നത്തെ ജുവാൻ പെറോൻ്റെ ആ അഡ്മിനിസ്ട്രേഷൻ, ആ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാത്തലിക് ചർച്ചിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, വേറെ ഒരു സഭകളെയും ആരും അല്പം പോലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അഫ്കോഴ്സ് നമുക്കറിയാം, നാസി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കത്തോലിക്ക പള്ളിയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ സപ്പോർട്ടിലാണ് അവർ മുന്നോട്ട് പോയത്. പിന്നീട് അവരെ പോക്കറ്റിലാക്കിയിട്ടാണ് ഇത്രയും യഹൂദന്മാർ ഒതുക്കുകയും മറ്റും കാര്യങ്ങൾ ചെയ്തത്. ചർച്ച് പോലും സൈലൻ്റ് ആയിരുന്നു, ആരും ഈ ആൻറ്റി സെമിറ്റിസം, ഇത്രയും ലക്ഷക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെട്ടിട്ട് ആരും അതിനെതിരെ ശബ്ദം പോലും, ചർച്ച് പോലും അതിനെതിരെ ശബ്ദം പറഞ്ഞു, ഒരു ശബ്ദം പോലും പറഞ്ഞില്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാത്തലിക് ചർച്ചിനെ മാത്രമേ ഈ ജുവാൻ പെറോൻ്റെ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ, വേറെ ഒരു സഭകളെയും വേറെ ഒരു ദൈവദാസന്മാരെയും അവർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പോഴേക്കും ഈ സെക്രട്ടറി ഒരു കാരണവശാലും പ്രസിഡന്റിനെ കാണാൻ ഈ ദൈവദാസിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ സെക്രട്ടറിയെ നോക്കുമ്പോൾ സെക്രട്ടറി നടക്കുന്നത് നീളം കുറഞ്ഞ ഒരു കാര്യമായിട്ടാണ്, മുടന്തി 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 ആണ് നടക്കുന്നത്, അതേ ഒരു പക്കാ മുടന്തനാണ്. അപ്പോൾ ഈ ദൈവദാസനായ ടോമി ഹിക്സ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ഈ ദൈവദാസനാകുന്ന ടോമി ഹിക്സ് മുടന്തനായ പ്രസിഡന്റിൻ്റെ സെക്രട്ടറിയെ നോക്കി പറയുമ്പോൾ സെക്രട്ടറി തിരിച്ചു പറയുന്നത്, യേശു ക്രിസ്തു വിചാരിച്ചാൽ പോലും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല, ഒട്ടും വിശ്വാസമില്ല, ഒട്ടും വിശ്വാസമല്ല, അവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്ത് ഇരിക്കുകയാണ്. യേശു ക്രിസ്തു വിചാരിച്ചാൽ പോലും എൻ്റെ പ്രശ്നത്തിന്, എൻ്റെ കാലിൻ്റെ മുടന്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. പക്ഷെ അവിടെയാണ് നമ്മൾ ഒരു ദൈവദാസന് മേലുള്ള ദൈവകൃപ
യഥാർത്ഥത്തിൽ താൻ ദൈവകൃപയിലായിരിക്കുന്നു എന്ന് സ്തോത്രം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പാവപ്പെട്ട ജനത്തെ നോക്കി അവിശ്വസിച്ചോ പിടിച്ചോ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മ്യൂസിക്കൊക്കെ ഇട്ട് മുഴക്കി ഒരു വൈബ്രൻ്റായി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി പാവങ്ങളെ ജനത്തെ ഒരുക്കിയാണ് നമ്മൾ നാല് തലവേദനയും മൂന്ന് വയറുവേദനയൊക്കെ നമ്മൾ മാറ്റുന്നത്. പക്ഷേ ഇവിടെ സ്തോത്രം, ഈ ജനമുണ്ടല്ലോ, ഈ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന് വിശ്വാസമില്ല. പക്ഷേ എത്താ പറഞ്ഞത് മർക്കോസ് 16:17 വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളം നടക്കും. അപ്പോൾ രോഗികളുള്ള അല്ല വിശ്വാസമല്ല, ഈ കൈവയ്ക്കുന്നവൻ്റെ വിശ്വാസത്താണ്. അവരുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പോൾ നമുക്ക് രോഗശാന്തി വരവുണ്ടെങ്കിൽ അവിശ്വാസിയാക്കുന്നതായ ജനത്തിൻ്റെ നടുവിൽ കയറി നിൽക്കുമ്പോൾ അവിടെ വെളിപ്പെടേണ്ട നമ്മുടെ വിശ്വാസം നിമിത്തം അവൻ വിടിവിക്കപ്പെടണം, നമ്മുടെ വിശ്വാസം നിമിത്തം അവൻ സൗഖ്യമാകണം. അങ്ങനെയാണ് അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടത്. നമ്മുടെ അവരുടെ വിശ്വാസമല്ല, നമ്മുടെ വിശ്വാസമുണ്ട്. സോ ഈ ടോമി ഹിക്സ് ഈ മുടന്തനായ മനുഷ്യനെ എടുത്തു വെച്ച് പിടിച്ചു വെച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോഴേക്കും ആ നീളം കുറഞ്ഞ കാല് നീണ്ടു വന്ന് ആ മുടന്തിൻ്റെ അവസ്ഥ ഇമ്മീഡിയറ്റായി അത്ഭുതകരമായി അങ്ങ് സൗഖ്യമാകും. മനുഷ്യൻ ഭയങ്കരമായ എക്സൈറ്റഡ് ആയി, വർഷങ്ങളായി മുടന്തി മുടന്തി നടന്നതായ മനുഷ്യൻ കർത്താവ് തൊട്ടുമ്പോൾ അത്ഭുതകരമായി സൗഖ്യമായി. തൻ്റെ കാല് ഏത് കാല ആയിരുന്നു മുടന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തനിത എക്സൈറ്റഡ് ആയിരിക്കുമ്പോൾ ആ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുക. അകത്തെ പ്രസിഡന്റ് വിളിക്കുക, സെക്രട്ടറി വിളിക്കുന്ന ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ഉടനെ അദ്ദേഹം അതേ പ്രസിഡന്റിൻ്റെ റൂമിലേക്ക് മുടന്ത് മാറിയവനെ ഓടിക്കയറുകയാണ്. അപ്പോൾ പ്രസിഡന്റ് നോക്കുമ്പോൾ വർഷങ്ങളായി തൻ്റെ സെക്രട്ടറി ത്രികോണയെ ത്രികോണയെ എന്ന് പറഞ്ഞ് മുടന്തി മുടന്തിയാണ് തൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ മുടന്തില്ലാത്തവനായി വന്നു. ഉടനെ പ്രസിഡന്റ് ചോദിച്ചേ, നിനക്ക് എന്നാ പറ്റി? 10 മിനിറ്റ് മുമ്പ് എൻ്റെ റൂമിൽ നിന്ന് മുടന്തി മുടന്തിയാണ് നീ പുറത്തേക്ക് പോയത്. വർഷങ്ങളായിട്ട് നിന്നെ മുടന്തി നടക്കുന്നവനായിട്ടാണ് ഞാൻ കണ്ടത്, പക്ഷേ ഇപ്പോൾ മുടന്ത് മാറിയവനായി നീ ഇതാ നടക്കുന്നു. അതാണ് എന്താ സംഭവിച്ചത്? അപ്പോൾ സെക്രട്ടറി പറയും, പുറത്തൊരു അമേരിക്കക്കാരൻ ദൈവം പറഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞ് പ്രസിഡന്റ് കാണാൻ വന്നിരിക്കുക, മണിക്കൂറായി വന്നിരിക്കുന്നു, അദ്ദേഹം ഞാൻ കയറ്റിവിട്ടില്ല. ആ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ സൗഖ്യം. സോവാതിൽ തുറന്നു. പ്രസിഡന്റ് തൻ്റെ സകല തിരക്കുകളെ മാറ്റിവെച്ചിട്ട് ടോമി ഹിക്സിനെ വിളിക്കുകയാണ്. ടോമി ഹിക്സിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ദൈവം തന്നിലൂടെ ചെയ്തു വരുന്നതായ അമേരിക്കൻ ഐക്യനാടിൽ എങ്ങനെ ദൈവം ഉപയോഗിച്ചു ഇത് മുഴുവൻ അത്ഭുതകരമായിട്ട് ടോമി ഹിക്സിൽ നിന്ന് പ്രസിഡന്റ് ജുവാൻ പെറോൺ കേട്ടിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, ദ നേഷൻ ഈസ് യുവേഴ്സ്. ഈ രാജ്യം മുഴുവൻ നിൻ്റെ മുമ്പിൽ ഇതാ തുറന്നിരിക്കുന്നു, നിനക്കിഷ്ടമുള്ള ശുശ്രൂഷ നീ ചെയ്തോ. സോ അന്നൊരു ക്രൂസൈഡ്, ഏതെങ്കിലും ഒരു സുവിശേഷ യോഗം, ഒരു ക്യാമ്പയിൻ ഒരു സ്റ്റേഡിയത്തിൽ ചെയ്യണമെങ്കിൽ മാസങ്ങളുടെ ഒരുക്കം വേണം. പക്ഷേ ഇവിടെ പ്രസിഡന്റിൻ്റെ ഓഫീസാണ് പിന്നെ ക്രൂസൈഡ് ഓഫീസായി തീരുന്നത്. അതാ തീർച്ചയായിട്ടും ദൈവം ഉണർവ് ഒരുക്കുന്നതും മനുഷ്യൻ പ്ലാൻ ചെയ്ത് പോയി ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കുണ്ട്, ഹൗ ഗാഡ് ഈസ് ഓർക്കസ്ട്രേറ്റിംഗ് തിങ്സ്. എങ്ങനെ കർത്താവ് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്? ഒരു വലിയൊരു ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നു, ഒരു ടീമിനോട് പറയുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ പതുക്കെ പ്ലേ ചെയ്യുക, നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ ഉറക്കെ പ്ലേ ചെയ്യുക. സോ ദൈവത്തെ അത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു. സോ ഈ പ്രസിഡന്റിൻ്റെ ആ സെക്രട്ടറിക്ക് ഈ മുടന്ത് അനുവദിച്ച കർത്താവിന് പോലും അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഉണർവ് കൊണ്ടുവരാനാണ്. സോ കർത്താവ് ഒരുക്കിയ ആ വഴിയിലൂടെയാണ് ഉണർവ് വന്നത്. അല്ലെങ്കിൽ നടത്തിയിരുന്ന മാച്ചും പോയാൽ ആ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഒന്ന് രണ്ടോ മീറ്റിംഗ് നടത്താം. ഇത്ര വലിയൊരു ഓപ്പണിംഗ് കിട്ടില്ലായിരുന്നു. ഞാൻ അതിനെ കുറിച്ച് പറയാം. എനിക്ക് പറയാൻ തോന്നുന്ന ഇതാണ്, ഏറ്റവും നല്ല സിംഫണി ബിത്തോവൻ്റെ അല്ല, ബിത്തോവനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെയാണ്. ഏറ്റവും ബെസ്റ്റ് സിംഫണി ദൈവത്തിൻ്റെതാണ്. അവൻ സകലതും നന്നായി ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു, അവൻ സകലതും നന്നായി ചെയ്തു. സോ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ ചലനം. സുവിശേഷീകരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. നമുക്ക് 10 പേരോടൊത്ത് പോയി പ്രസംഗിക്കാൻ പറ്റും, അതിനെല്ലാം ഒരു പരിധി ഉണ്ടായിരിക്കും, ഒരളവുണ്ടായിരിക്കും. പക്ഷെ ദൈവം എഴുന്നേറ്റാൽ, ദൈവം ചലിച്ചാൽ അതൊരിക്കലും മന്ദമാരുതനായിരിക്കത്തില്ല, അത് വലിയൊരു കൊടുങ്കാറ്റായിരിക്കും. പിന്നെ അർജന്റീന മുഴുവൻ ടോമി ഹിക്സിലൂടെ 1954 തുടങ്ങി അർജന്റീന മുഴുവൻ വ്യാപരിച്ചത് ഒരു സുവിശേഷീകരണത്തിൻ്റെ ഭയങ്കര ഒരു കൊടുങ്കാറ്റ് തന്നെയാണ്. അതിൽ 10,000 ലക്ഷക്കണക്കിന് ജനം ബാബിലോണിയ മതത്തിൻ്റെ പിടിയിൽ നിന്ന് വിടിവിക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപയിലേക്ക് സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കടന്നു. സോ അതായിരുന്നു ടോമി ഹിക്സിലൂടെ ദൈവം ചെയ്തതായ ചലനം. അത് അർജന്റീനൻ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് റിവൈവൽ എന്ന് പറയാം, ഒരു ഒന്നാം ചലനം എന്ന് പറയാം. സി ചില രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പല ചലനങ്ങൾ നമുക്ക് കാണുമെന്ന് കൂടെ കഴിയും. വേദപുസ്തകത്തിൽ തന്നെ നോക്കുമ്പോൾ ശമരിയ
ശബരിയിൽ യോഹനാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നുപോയി. എന്നിട്ട് ഉച്ച നേരത്തെ കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ നീ എനിക്ക് നൽകുക എന്ന് പറഞ്ഞ ആ സ്ത്രീയോട് കർത്താവ് സുവിശേഷം പറഞ്ഞ് അവളെ സുവിശേഷിയാക്കി. അവൾ ചെന്ന് ആ ദേശത്തിലെ സകല വ്യക്തികളും വിളിച്ചിട്ട് വരുന്നതായ ഫസ്റ്റ് ലെവൽ ഓഫ് റിവൈവൽ അവിടെ യോഹന്നാൻ 4-ൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ യേശുവാണ് മെസ്സിയ എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് 2-ാം ലെവൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരിയിൽ കടന്നുപോയി. ഫിലിപ്പോസ് ശമരിയിൽ കടന്നുപോയി ഫിലിപ്പോസിലൂടെ നടന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ജനം വിശ്വസിച്ചു. ധാരാളം പക്ഷപാത രോഗികൾ സൗഖ്യമായി. അനേകരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി. അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 8. സോ അത് ഒരു സെക്കൻഡ് ലെവൽ ഓഫ് റിവൈവൽ. വീണ്ടും ഫിലിപ്പോസിൻ്റെ ദൈവം അതിശക്തമായി ശബരികൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ കേട്ടപ്പോൾ അപ്പോസ്തലന്മാർ കടന്നുപോയി. അരുത് 3rd ലെവലായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ദൈവം പകർന്ന് പരിശുദ്ധാത്മാ നിറവിലേക്ക് പരിശുദ്ധാത്മാ സ്നാനത്തിലേക്ക് ശബരിക്കാരെ ഇതാ മാറ്റപ്പെട്ടു. അപ്പോൾ ആദ്യം കർത്താവ് യേശു, 2 അതെ ഫിലിപ്പോസ്, 3 യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ. സോ ഇതുപോലെ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ഇത് ദൈവരാജ്യമാണ്. തമിഴ്നാട് മാത്രമല്ല ഇന്ത്യ, കർണാടക മാത്രമല്ല ഇന്ത്യ, ആന്ധ്ര മാത്രമല്ല ഇന്ത്യ, ഇത്രയും സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഇന്ത്യ എന്നതുപോലെ എനിക്കില്ലാത്തത് നിനക്കുണ്ട്, നിനക്കില്ലാത്തത് എനിക്കുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കർത്താവുണ്ട്. സോ എല്ലാ ശുശ്രൂഷകളെക്കുറിച്ചും എല്ലാ ദൈവദാസന്മാരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നടാൻ ചിലരെ, വെള്ളം ഒഴിക്കാനായിട്ട് ചിലരെ, യെസ്, വളരുമാറാക്കുന്നത് കർത്താവ്. അവസാന കൊയ്ത്തിന് വേണ്ടി ഇറങ്ങുന്നവൻ അവസാന വരുത്. ഈ കൊയ്ത് കൂട്ടുന്നവൻ ഒരിക്കലും പറവാൻ കഴിയത്തില്ല ഞാൻ മാത്രമാണ് പെർഫെക്റ്റ്, ബാക്കി വന്നവരെല്ലാവരും ഫെയിലിയർ എന്ന്. ഞാൻ ഒരിക്കലും അല്ല. അവിടെ കാട് വെട്ടിയവനുണ്ടായിരുന്നു, അവിടെ അതിനെ കിളച്ചവനുണ്ടായിരുന്നു, വിതച്ചവനുണ്ടായിരുന്നു, വളർത്തിയവനുണ്ടായിരുന്നു. സോ ഓരോരുത്തരെയും ദൈവേൽപ്പിക്കുന്നതായ ഓരോ തരത്തിലുള്ള ശുശ്രൂഷയുണ്ട്. സോ 1954 onwards 1950 തുടങ്ങി ടോമി ഹിക്സിലൂടെ ദൈവമായ കർത്താവ് അർജന്റീനയിൽ വളരെ ശക്തമായ ചലനം സ്തോത്രം കർത്താവ് ചെയ്യുകയുണ്ടായി. മറക്കരുന്ന മറുവശത്ത് ആ പ്രദേശങ്ങളെല്ലാം ഇന്നത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ നടക്കുന്നത് പോലെ ആരെ നടക്കുന്നുണ്ട്, നാസികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലാണ് ലക്ഷക്കണക്കിന് ആത്മാക്കൾ അതേ രാജ്യത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ, കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് സ്തോത്രം ദൈവം നടത്തി. സ്വന്തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്നു, നാസികൾക്ക് പോലും. ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എവിടെയാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഉള്ളത്, അഫ്ഗാനിസ്ഥാനായിരിക്കാം അല്ലെങ്കിൽ കാശ്മീരായിരിക്കാം, എവിടെയാണോ മനുഷ്യ ബോംബുകൾ ആയി പൊട്ടിത്തെറിക്കുവാൻ വേണ്ടി തീവ്രവാദികൾ കാത്തിരിക്കുന്നത്, എവിടെയാണ് പാപം പെരുകുന്നത്, എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഹൗസസ് പിശാജ് പെരുക്കുന്നത്, ആ ദേശത്ത് നോക്കി കർത്താവ് താടിക്കും കൈയും കൊടുത്ത് നെടുവേർപ്പെടുകയല്ല. അവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോ പ്രവൃത്തികൾ ആ ഗ്രാമത്തിൽ, ആ മലമടക്കുകളിൽ, ആ സംസ്ഥാനത്ത്, ആ രാജ്യത്തിന് ദൈവത്തിന് ചെയ്തെടുപ്പാനുണ്ട്. അത് ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്തത്. കർത്താവ് അതിനുവേണ്ടി ദൈവത്തിൻ്റെ ജനതയെ സ്തോത്രം ഒരുക്കുമാറാകട്ടെ. അതിനുവേണ്ടി സഭ ഒരുങ്ങുന്നു എന്നതാണ് ഞാൻ ഉണർവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. കർത്താവ് ഉണർന്നു കഴിഞ്ഞു, നമ്മൾ ഉണർന്നിട്ടുണ്ടോ? കർത്താവ് ഉണർന്നു കഴിഞ്ഞു, കർത്താവ് ആ ദേശങ്ങളെ രക്ഷിപ്പാൻ കർത്താവ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക, നമ്മൾ നമുക്ക് ആഗ്രഹമുണ്ടോ? അതാണ്. സോ 1954 ആരംഭിച്ചതായ ആ ചലനം 1954-60s കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശബരിയിലെ ഏറ്റവും കുറഞ്ഞത് 3 levels ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു എന്ന്. സോ ഇതുപോലെ തന്നെ അർജന്റീനയിൽ 1954 ആരംഭിച്ച ആ ചലനം 1980s ആരംഭത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവ് അടുത്തൊരു ലെവൽ ഓഫ് റിവൈവലായിട്ട് ദൈവം ചെയ്തെടുത്തു. ആ 1980s അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. അതിശക്തമായ സാമ്പത്തിക തകർച്ച അർജന്റീന അനുഭവിച്ചു. അതിശക്തമായ സാമ്പത്തിക തകർച്ച, എത്രയോ വലിയ കോടീശ്വരന്മാർ ഓൾ ഓഫ് എ സഡൻ സാമ്പത്തിക തകർച്ചയുണ്ടായി. വീടും പറമ്പും സകലതും നഷ്ടപ്പെട്ട ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ട്. ഇന്നലെ വരെ അവരെ വലിയ കോടീശ്വരായിരുന്നു, പക്ഷേ പിറ്റേ ദിവസം ഭിക്ഷക്കാരായി തെരുവിൽ നിൽക്കുന്ന ക്രമത്തിലുള്ള ഭയങ്കരമായ സാമ്പത്തിക തകർച്ച 1980s ആരംഭത്തിൽ അർജന്റീന ഉണ്ടായി. ഇങ്ങനെ ഇരിക്കും മനുഷ്യൻ്റെ അവസ്ഥ. അവർ നിലവിളിച്ച് കാണും, അവർക്ക് അറിഞ്ഞു കാണും. ആ നിലവിളി, ആ ദേശത്ത് നിന്ന് ആ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലേക്ക് എങ്ങനെ ഉയരുകയാണ്. സോ നമ്മള് ഉണർവും സുവിശേഷീകരണവും ദൈവിക ചലനവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പണത്തിൻ്റെ പുറത്തല്ല ഇതൊന്ന് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ പുറത്തല്ല ഇതിറങ്ങുന്നത്. ദൈവത്തിൻ്റെ ചലനം ഇറങ്ങുന്നത് ആൾബലത്തിൻ്റെ മുകളിലോ ആള് കളിക്കുമ്പോഴോ അല്ല ദൈവം ഇറങ്ങുന്നത്. എവിടെ ഹൃദയ തകർച്ചയുണ്ടോ, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവ സമീപസ്ഥ. എവിടെ നിലവിളിയുണ്ടോ, എവിടെ ദാഹമുണ്ടോ, അവിടെ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങത്തുള്ളൂ.
ഞാൻ വിചാരിച്ചത് ഈ കോവിഡൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ആൾക്കാരെ കരയും പ്രാർത്ഥിക്കും, കുറച്ചുകൂടെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ദൈവത്തിൻ്റെ കുറച്ചുകൂടെ എന്നല്ല ദൈവം ആഗ്രഹിക്കുന്ന ആ ലെവലിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുക്കണം. ഇത് ദൈവത്തിൻ്റെ ഒരു അലാം തന്നെയാണ്. ദൈവം നമ്മെ ഉണർത്തുവാൻ വേണ്ടി തന്നിരിക്കുന്നതായ ഒരു പ്രത്യേക സന്ദർഭം തന്നെയാണ്. കാരണം ലോകമേത് സഭയേതെന്ന് തിരിച്ചറിവാൻ കഴിയാതെ ലോകത്തിലുള്ളതായ സകല തരത്തിലുള്ള അശുദ്ധികളും കുറച്ചുകൂടെ ആരോഗ്യത്തോടെ സഭയിൽ വെളിപ്പെടുന്ന ഒരു തലമുറയായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിൽ അപ്പോഴാണ് ഇപ്പോൾ കൊറോണ കയറുന്നത്. സോ ഈ സമയത്താണ് നമ്മൾ ഉണർന്നില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. സോ 1980s ആരംഭത്തിൽ സാമ്പത്തിക തകർച്ച അതിശക്തമായിട്ട് അർജന്റീനിയ സമൂഹത്തെ ഉലക്കുകയും വളരെ ഭയങ്കരമായ സാമ്പത്തിക തകർച്ചയിലേക്ക് അവർ കടന്നുപോവുകയും ചെയ്തു. ആ സമയത്താണ് ഒരു സെക്കൻഡ് ഫേസ് ഓഫ് റിവൈവലായി 1980s ആരംഭത്തിൽ ഒരു രണ്ടാം ചലനം അർജന്റീനയിൽ ദൈവം ചെയ്തത്.